ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഗുംഗുരുഭ്യോ നമ ശ്രീ മഹാദേവിയേ നമ ശ്രീ കിരാതരൂപായ നമ. ഞാൻ കെ പി ശൈലജ, മാത്തൂർമന. ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം 4-ാം സ്കന്ധത്തിലത്തെ സർവജ്ഞത്വ കഥനം എന്ന 25-ാം അധ്യായമാണ് പാരായണം ചെയ്യുന്നത്. അതിലത്തെ 1 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്യുന്നത്. അപ്പോൾ പ്രദ്യുമ്നനെ, അതായത് ശ്രീകൃഷ്ണൻ്റെ മകനെ സൂതികാഗ്രഹത്തിൽ നിന്ന് കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ജനമേജയൻ അത്ഭുതമാണ്. ജനമേജയൻ, വിഷ്ണുവംശമായ കൃഷ്ണനും ദുഃഖം വന്നതു കാണുകയാൽ നീ ചൊന്നു കേട്ടുമിങ്ങുണ്ടായിത്തീരുന്നു പല ശങ്കയും. നാരായണാംശമാണല്ലോ വാസുദേവൻ പ്രതാപവാൻ, ീറ്റില്ലത്തിങ്കൽ നിന്നും തൽപുത്രനെ കട്ടതെങ്ങനെ. മഹാവിഷ്ണുവിൻ്റെ അംശമാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ്റെ മകനെ ഗർഭഗൃഹത്തിൽ നിന്ന്, പ്രസൂതികാഗ്രഹത്തിൽ നിന്ന് കട്ടുകൊണ്ടുപോയി. എങ്ങനെയപ്പോൾ അത് സംഭവിക്കണേ? ആ ഭദ്രമാം നൽപുരിയിൽ ഭദ്രമാം സൂതികാഗ്രഹം കടന്ന് ആ കുഞ്ഞിനെ കട്ടുപോയതെങ്ങനെ ശമ്പരൻ? ഇതു കൃഷ്ണനറിഞ്ഞില്ലെന്നതു ചിത്രം മഹാത്ഭുതം. നിനയ്ക്കും തോറും ആശ്ചര്യം ജനിക്കുന്നു മുനീശ്വര. എന്തൊരത്ഭുതമാണത്! ശിശുവേ, സൂതിഗേഹത്തിൽ നിന്നും കട്ടതറിഞ്ഞിടാൻ തത്രസ്ഥാനം ശ്രീഹരിക്കും കഴിയാതായതെന്തുവാൻ? ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അംശമായിട്ടുള്ള കൃഷ്ണനത് അറിയാൻ പറ്റിയില്ലേ? വ്യാസൻ, മർത്യചിത്തം ഭ്രമിപ്പിക്കും ശംഭുമായ സുവിശ്രുതം മഹാബലിഷ്ഠമാരാരെ ഭ്രമിപ്പിക്കില്ല ഭൂപതേ. അമായണതൊക്കെ ഈ മനുഷ്യാവതാരം എടുത്താൽ പിന്നെ മായ ചുറ്റിക്കുകയായി. മനുഷ്യജന്മം സിദ്ധിച്ചാൽ മനുഷ്യസഹജം ഗുണം ഭവിക്കും, അല്ലാതുണ്ടാമോ ദേവാസുരജമാം ഗുണം. മനുഷ്യജന്മം കിട്ടിയാൽ മനുഷ്യരുടേത് പോലെയുള്ള എല്ലാ വികാര വിചാരങ്ങളും ഉണ്ടാവും, അല്ലാണ്ട് ദേവനോ അസുരനോ ആവോ? പശി, ദാഹം, പേടി, നിദ്ര, വിഭ്രമം, മടി, സംശയം, ഹർഷം, ശോകമഹങ്കാരം, ജരാ, മൃത്യു, മദം, ശ്രമം, അജ്ഞാനം, പ്രീതികേട്, ഈർഷ്യ, തളർച്ച, ഇവയൊക്കെയും ദേഹത്തിലുണ്ടായിത്തീരുന്നു ദേഹത്തിലുണ്ടായിത്തീരുന്ന പല ഭാവങ്ങളാം നൃപ. മനുഷ്യദേഹത്തിലുണ്ടാവുന്ന ഭാവങ്ങളപ്പോൾ ഈ പറഞ്ഞത്, വിശപ്പ്, ദാഹം, പേടി, നിദ്ര, പരിഭ്രമം, മടി, സംശയം, സന്തോഷം, സങ്കടം, അഹങ്കാരം, ജര, മൃത്യു, മതം, ശ്രമം, അജ്ഞാനം, ഇഷ്ടക്കേട്, ദേഷ്യം, തളർച്ച, ഇതൊക്കെ. മുമ്പിൽ ചാടുന്ന പൊന്മാനെ രാമചന്ദ്രൻ ധരിച്ചിതോ ഗ്രഹിച്ചോ സീതയെ കട്ട തജ്ജടായു മരിച്ചതും. ശ്രീരാമൻ എന്തേണ്ടായേ? പൊന്മാനെ കണ്ടിട്ട് പോയില്ലേ സീത ഇട്ടിട്ട്? അഭിഷേക ദിനത്തിൽ താൻ വനവാസവും അവിധം തന്നെ ചൊല്ലി തൻ പിതാവു ചാവുമെന്നതുമോർത്തിതോ ജാനകീദേവിയെ തേടി കാട്ടിലജ്ഞന്റെ മാതിരി നടന്നിട്ടുമറിഞ്ഞില്ല രാവണൻ കട്ടുപോയതായി. ബലത്താൽ ബാലിയെ കൊന്നു വാനരൗഘത്തെ രാഘവൻ നാലുപാടും ചൊല്ലിവിട്ടു പിന്നെ കപിസഹായനായി ആഴിക്കു ചിറയും കെട്ടി കടന്നാൻ വാരിരാശിയും. അണഞ്ഞു കഷ്ടം പലതും ഉഗ്രമായി ചെയ്ത പോരതിൽ നാഗപാശക്കെട്ടിലുമാപ്പെട്ടു രാമൻ മഹാബലൻ. പിന്നെ താർക്ഷ്യൻ്റെ തുണയാൽ മുക്തനായും ഭവിച്ചുവൊൽ മഹാബലൻ മേഘനാഥൻ കുംഭകർണൻ ദശാനനൻ നികുംഭനിവരെ കൊന്നാൻ സരോഷം പോരിൽ രാഘവൻ. ബാലിയെ കൊന്നു അല്ലേ, കുരങ്ങന്മാരുടെ സഹായം വേണ്ടി വന്നു. എന്താണ്, ചിറകെട്ടാനും അല്ലേ, സേതുബന്ധനത്തിന് എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചു. നാഗപാശക്കെട്ടിൽ പെട്ടു. അപ്പോൾ ഗരുഡൻ വന്നപ്പോഴാണ് ആ നാഗപാശം വിട്ടത്.
അതൂഷ്യയാണു വൈദേഹി എന്നറിഞ്ഞതുമില്ലവൻ കത്തും തീയിൽ ജാനകിയെ പ്രവേശിപ്പിച്ചു സത്വരം. വീണ്ടും ലോകാപവാദത്താൽ അതൂഷ്യയവളെങ്കിലും തെറ്റിദ്ധരിച്ചുപേക്ഷിച്ചു സതിമാർമുടി സീതയെ. ലങ്കയിൽ വെച്ചിട്ട് തന്നെ അഗ്നിപ്രവേശം ചെയ്യിച്ചു, എന്നിട്ട് കൊണ്ടുപോയി അയോധ്യയിലെ പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞു. അങ്ങനെ താമസിക്കുന്ന കാലത്ത് ലോകാപവാദം കേട്ടിട്ട് നിശ്ചണ്ട സീതയ്ക്ക് തെറ്റൊന്നുമില്ല എന്ന്, എന്നിട്ടും സീതയെ ഉപേക്ഷിച്ചു മനുഷ്യന്മാരുടെ മാതിരി. സതിമാർമുടിയാണ് സീത. പതിവ്രതമാരിൽ വെച്ച് പതിവ്രതമാരുടെ ശിരോരത്ന ഏറ്റവും ഉയർന്ന ആളാണ്, പതിവ്രതമാരുടെ കിരീടം അത്രയും ഏറ്റവും ഉയർന്ന ആളാണ് സീത. ആ സീതയെ ഉപേക്ഷിച്ചു. അറിഞ്ഞതേയില്ല രാമൻ കുശീല കുശലവർത്തനൂജരെ, നിൻ പുത്രരി ശക്തരെന്നായി മുനി ചൊന്നാണ് അറിഞ്ഞത്. കുശനും ലവനും തൻ്റെ മക്കളാന്ന് അറിഞ്ഞില്ല, മഹർഷി പറഞ്ഞിട്ട് അറിഞ്ഞത്. സീതാപാതാളഗമനമറിഞ്ഞില്ല രഘൂദ്വഹൻ, കോപിച്ചു തന്നനുജനെ കൊല്ലാൻ പോലും തുനിഞ്ഞുപോൽ. മൃത്യു തന്നാഗമനവും അറിഞ്ഞില്ല ഖരാന്തകൻ, മർത്യദേഹം പൂണ്ടു രാമൻ കൈക്കൊണ്ടാൻ മർത്യചേഷ്ടിത. അപ്പൊ ശ്രീരാമൻ മനുഷ്യനായപ്പോ സാധാരണ മനുഷ്യന്മാരുടെ മാതിരി തന്നെയായി തീർന്നു. മർത്യഭാവങ്ങളും പൂണ്ടാൻ അവണ്ണം ശങ്കയെന്തതിൽ, കൃഷ്ണനും ഗോകുലത്തിങ്കലാദ്യം പോയി കംസഭീതിയാൽ. പാർത്താൻ ദ്വാരകയിൽ പിന്നെ ജരാസന്ധ ഭയത്തിനാൽ, ശിശുപാലൻ വരിച്ചുള്ള രുക്മിണീദേവിയെ ബലാൽ. കട്ടധർമ്മം ചെയ്തു കൃഷ്ണൻ ധർമ്മസത്യം ധരിക്കിലും, കുഞ്ഞിനെ ശമ്പരൻ കട്ടനേരം ദുഃഖിച്ചു വാസ്തവം ഗ്രഹിച്ചു. പിന്നെ മോദിച്ചു ഹർഷശോകയുതൻ ഹരി, വിൺപൂമരത്തിനായി ഭാമ കൽപ്പിക്കേ വിണ്ണണഞ്ഞുടൻ, ഉമ്പർകോനെ പോരിലേറ്റു തോൽപ്പിച്ചതു ഹരിക്കയാൽ, സ്വയം പെണ്ണിന്നടിമതാനെന്നു കാട്ടി ജനാർദ്ദനൻ. എന്താണ് കൽപ്പവൃക്ഷത്തിൻ്റെ പൂ വേണം എന്ന് സത്യഭാമ പറഞ്ഞപ്പോൾ ചെന്നു ഇന്ദ്രനോട് ചോദിച്ചു, ഇന്ദ്രൻ കൊടുത്തില്ല. അപ്പം യുദ്ധം ചെയ്ത് ആ പൂമരം കൊണ്ടുവന്ന് സത്യഭാമയുടെ വീട്ടിൽ നട്ടു, സാധാരണ ഒരു മനുഷ്യൻ ചെയ്യണ മാതിരി. അപ്പം മനുഷ്യദേഹം കിട്ടിയാൽ മനുഷ്യർക്കുണ്ടാവണ എല്ലാ വികാര വിചാരങ്ങളും ഉണ്ടാവില്ലേ എന്നാണ് വ്യാസൻ പറയണത്. ഈ പൂ വേണമെന്ന ഭാമ വാശി പിടിക്കാൻ എന്താ കാരണം? ഒരു തവണ നാരദൻ ദേവലോകത്തുനിന്ന് ദ്വാരകയിൽ ചെന്നു. നാരദൻ്റെ കയ്യിൽ കൽപ്പവൃക്ഷത്തിൻ്റെ കുറെ പൂക്കൾ ഉണ്ടായിരുന്നു. നാരദൻ ഈ പൂക്കളൊക്കെ ശ്രീകൃഷ്ണന് കൊടുത്തു. ശ്രീകൃഷ്ണൻ അതൊക്കെ ഭാര്യമാർക്ക് കൊണ്ടു, അപ്പം കൊടുത്തവർക്കെ ആയിരിക്കും കൊടുത്തത്. സത്യഭാമ അവിടെ ഉണ്ടായിരുന്നില്ല, സത്യഭാമയ്ക്ക് കൊടുത്തുമില്ല. ഈ ഇത് അറിഞ്ഞപ്പോൾ സത്യഭാമയ്ക്ക് സങ്കടമായി, ദേഷ്യമായി. എന്നിട്ട് കിടക്കണ മുറിയിൽ കയറിയിട്ട് ഉറക്കെ കരഞ്ഞും കൊണ്ട് അവിടെ കിടന്നു. ശ്രീകൃഷ്ണൻ വിവരം അന്വേഷിച്ചു, കാര്യമൊക്കെ മനസ്സിലായി. അപ്പോൾ ശ്രീകൃഷ്ണൻ സത്യഭാമയും കൂട്ടിയിട്ട് ഗരുഡൻ്റെ പുറത്ത് കയറി ദേവലോകത്തേക്ക് ചെന്നു. എന്നിട്ടാണ് ദേവേന്ദ്രനോട് കൽഹാരപുഷ്പം ചോദിച്ചത്. അപ്പോൾ ഇന്ദ്രൻ സമ്മതിച്ചില്ല. അപ്പോൾ വജ്രായുധം പ്രയോഗിച്ചു. അപ്പോൾ ഗരുഡൻ എന്ത് ചെയ്തു? വജ്രായുധത്തെ ബഹുമാനിക്കണമല്ലോ, ഒരു തൂവൽ അവിടെ ഇട്ടു. ആ തൂവലുമിൽ തട്ടിയെന്ന് വിചാരിച്ചോട്ടെ എന്ന്. ആ തൂവല് വജ്രാഘാത ഇത് കൊണ്ടു, വജ്രം കൊണ്ടു. ആ വജ്രാഘാതത്തു നിന്നുണ്ടായത് അത്രേ മയില് കീരി കാട്ടുകാക്ക. എന്നിട്ട് ശ്രീകൃഷ്ണ യുദ്ധത്തിൽ ജയിച്ച സത്യഭാമയും കുട്ടി ദ്വാരകയിൽ മടങ്ങിയെത്തും ചെയ്തു. എന്നിട്ടാണ് കൽപ്പവൃക്ഷം സത്യഭാമയുടെ കൊട്ടാരത്തിൻ്റെ മുകളിലുള്ള ഉദ്യാനത്തിൽ നട്ടു വളർത്തിയത്. അങ്ങനെ പക്ഷേ സത്യഭാമയ്ക്ക് കുറച്ച് അഹങ്കാരം വന്നു. അപ്പോൾ എന്താണ്, എല്ലാ ജന്മത്തിലും ശ്രീകൃഷ്ണനും കൽപ്പവൃക്ഷവും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നായി. അപ്പോൾ ആ സമയത്ത് നാരദൻ അവിടെ വന്നു.
അപ്പം നാരദനോട് ചോദിച്ചു, എന്താ ഞാൻ അതിന് ചെയ്യേണ്ടത്? അപ്പം തുലാപുരുഷദാനം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കൽപ്പവൃക്ഷത്തോടു കൂടിയിട്ട് ശ്രീകൃഷ്ണനെ തുലാസിൽ വെച്ചിട്ട് അതെല്ലാം കൂടി നാരദനെ ദാനം കൊടുത്തു. നാരദൻ അത് വാങ്ങിയിട്ട് ദേവലോകത്തിലേക്ക് പോയി. അപ്പോൾ എന്നിട്ട് സത്യഭാമയ്ക്ക് അങ്ങോട്ട് സന്തോഷമായി, ഞാൻ പൂർവ്വജന്മത്തിൽ എന്തൊക്കെ പുണ്യം ചെയ്തിട്ടാ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യം കിട്ടിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണൻ സത്യഭാമയുടെ പൂർവ്വജന്മം പറഞ്ഞു കൊടുക്കുക. കൃതയുഗത്തിൻ്റെ അവസാനത്തിൽ മായാപുരിയിൽ ദേവശർമാവ് എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ദേവശർമാവിന് വയസ്സഹങ്കാലത്ത് ഗുണവതി എന്നൊരു പുത്രി ഉണ്ടായി. ആ കുട്ടിയെ തൻ്റെ ശിഷ്യനായിട്ടുള്ള ചന്ദ്രശർമാവിന് വിവാഹം കഴിച്ചു കൊടുത്തു. ഒരു തവണ ദേവശർമാവും ചന്ദ്രശർമാവും കൂടി ദർഭയും ചമതയും കൊണ്ടുവരുന്നതിന് വേണ്ടി കാട്ടിലേക്ക് പോയി. അവർ ഹിമാലയത്തിലെ മരത്തോപ്പിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു ഭയങ്കരനായിട്ടുള്ള രാക്ഷസൻ വന്നു. പേടിച്ച് കുറച്ച് ശരീരമൊക്കെ മരവിച്ചു പോയി. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാലനെ പോലെ ആയിരുന്നു ആ രാക്ഷസൻ. അവരെ രണ്ടുപേരെയും കൊന്നു. വിഷ്ണുദൂതന്മാർ വന്നിട്ട് അവരെ രണ്ടുപേരെയും വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. അച്ഛനെയും ഭർത്താവിനെയും രാക്ഷസൻ കൊന്നു കളഞ്ഞു എന്ന് ഗുണവതിക്ക് മനസ്സിലായി. ഓടറക്ക നിലവിളിച്ചു ഗുണവതി. എന്താണ് ബോധം കെട്ട് വീണു. കുറേ കഴിഞ്ഞ് ബോധക്കേടൊക്കെ മാറിയപ്പോൾ വീണ്ടും കരയാൻ തുടങ്ങി. എന്നിട്ട് എന്താ ചെയ്യുക, ഇനി ഇവർക്കുള്ള മരണാനന്തര ക്രിയയൊക്കെ ചെയ്യണ്ടേ? അതിനെ ഗൃഹോപകരണങ്ങളൊക്കെ വിറ്റു. എന്നിട്ട് യഥാവിധി അച്ഛനും ഭർത്താവിനുള്ള ശേഷക്രിയകളൊക്കെ ചെയ്തു. എന്നിട്ട് കൂലിവേല ചെയ്തിട്ട് ഉപജീവനം കഴിച്ചു. ഏകാശിയും കാർത്തിക വ്രതവും ശരിക്കും അനുഷ്ഠിച്ചിരുന്നു. ഒരിക്കൽ വാർദ്ധക്യം കൊണ്ട് ദേഹമൊക്കെ ചടച്ച് പനി പിടിച്ച് ക്ഷീണിച്ച് കിടന്നേർന്ന ഗുണവതി എന്തായാലും കുളിക്കാണ്ട വയ്യാച്ച് ഗംഗയിലേക്ക് പോയി. പതുക്കെ പതുക്കെ വെള്ളത്തിലിറങ്ങിയതോടുകൂടി തണുത്ത് വറച്ചു. അപ്പോഴേക്കും ആകാശത്തു നിന്നൊരു വിമാനം അവളുടെ അടുത്തേക്ക് എത്തി. അതിൽ വന്ന വിഷ്ണുദൂതന്മാർ അവളെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. അപ്സര സ്ത്രീകൾ വെഞ്ചാമരം കൊണ്ട് വീശി. ആ സമയത്താണ്, അത് കഴിഞ്ഞപ്പോഴാണ് ഈ ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചത്. അപ്പോൾ വൈകുണ്ഠത്തിൽ വിഷ്ണുവിൻ്റെ ആശ്രിതന്മാരായിട്ടിരുന്നവരൊക്കെ ദ്വാരകയിൽ വന്ന് ജനിച്ചു. ഗുണവതിയുടെ അച്ഛനായിട്ടുള്ള ദേവശർമാവ് സത്രാജിത്തായിട്ട് ജനിച്ചു. ചന്ദ്രശർമാവ് അക്രൂരനായി, ഗുണവതി സത്യഭാമയായി. കാർത്തികവ്രതത്തിൻ്റെ പുണ്യം മൂലമാണ് ഗുണവതി വിഷ്ണുവിൻ്റെ പ്രിയപ്പെട്ട പത്നിയായി തീർന്നത്. പൂർവ്വജന്മത്തിൽ അവള് വിഷ്ണുവിൻ്റെ നടക്കിലെ തുളസിത്തോപ്പുണ്ടാക്കി ഇത്രേ. അതുകൊണ്ടാണ് ഈ ജന്മത്തിലെ കൽപ്പവൃക്ഷം സത്യഭാമയുടെ മുറ്റത്ത് വന്നത്. മുമ്പ് കാർത്തിക വിളക്ക് വെച്ചത് കാരണം ഇന്ന് അവളുടെ ഗൃഹത്തിൽ ലക്ഷ്മി സ്ഥിരമായിട്ട് താമസിക്കുക. വിഷ്ണുവിനെ ഭർത്താവായി സങ്കല്പിച്ചും കൊണ്ട് ഗുണവതി വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്ത കാരണമാണ് ശ്രീകൃഷ്ണൻ്റെ ഭാര്യയായത്. അങ്ങനെ ഒരു എന്താണ് പത്മ പുരാണത്തിൽ പറയുന്നുണ്ട്. ശ്രീ മഹാദേവിയേ നമ. രക്ഷിച്ചു ഭാമതന്മാനമാശ്ചര്യം കാട്ടുമാ വിഭു. മരത്തിൽ ബന്ധിച്ചു ഭാമനാരദനേകി കൃഷ്ണനെ ശങ്കകൃഷ്ണനെ നൽകിയിട്ടു മോചിപ്പിച്ചാളനന്തരം പ്രദ്യുമ്നാദികളാം ശ്രേഷ്ഠസുതരെ കണ്ടു ദീനരായി ദീനയായി അർത്ഥിച്ചു ജാമ്പവതിയ കൃഷ്ണനോടൊരു ഉപമന്യു മുനിശ്രേഷ്ഠൻ ശിവഭക്തൻ്റെ പാർപ്പിടം നോക്കിച്ചെന്നാൻ കൃഷ്ണനാശു ശൈലഭൂവിൽ തപസ്സിനായി മുനിയെ ഗുരുവായി സ്വീകരിച്ചു പാശുപതവ്രതം ദീക്ഷിച്ചു പുത്രനുണ്ടാവാൻ മുണ്ടിയായി ദണ്ടുമൊത്തവൻ കായ്കിഴങ്ങുകൾ മാത്രം തിന്നൊരു മാസം കഠോരമായി തപസ്സു ചെയ്തു ശിവമന്ത്രത്തോടും ധ്യാനനിഷ്ഠനായി രണ്ടാം മാസത്തിൽ ഒറ്റക്കാലിന്മേൽ ജലവുമപ്പുറം വായുമാത്രവുമായി തള്ളവിരലിന്മേലുമങ്ങനെ ചെയ്താൻ തപസ്സാറുമാസം തഥാ സന്തുഷ്ടനായി ശിവൻ കുന്നിൻമകളോടും ബ്രഹ്മവിഷ്ണുക്കളോടുമൊത്തുടൻ ഇന്ദ്രാദിസുരർ ചൂഴുന്ന സാക്ഷാൽ ചന്ദ്രകലാധരൻ.
കാളപ്പുറത്തേറി വന്നു യക്ഷഗന്ധർവസേവിതൻ ദർശനം നൽകി ഹരിയെ വിളിച്ചിങ്ങനെയോതിനാൻ. കൃഷ്ണ ധീമൻ തുഷ്ടനായേനുഗ്രമാം നിൻ തപസ്സിനാൽ നൽകുവൻ നിൻ വാഞ്ഛിതങ്ങൾ വേണ്ടതെന്തെന്നുരയ്ക്കു നീ. കാമമേതും ബാക്കിയാകാ കാമതൻ ഞാൻ കനിഞ്ഞിടിൽ. വ്യാസൻ ശിവനെ തുഷ്ടനായി കണ്ടു ഭഗവാൻ ദേവകീസുതൻ വടിപോൽ വീണു കുമ്പിട്ടു കാൽത്താരിൽ ഭക്തിപൂർവകം. ശംഭുവിൻ മുന്നിൽ നിന്നും കൊണ്ടേവമാ നിത്യനാം ഹരി മേഘഗംഭീരനാദത്തിൽ വാഴ്ത്തിനാൻ തിങ്കൾ മൗലിയെ. ദേവദേവ ജഗന്നാഥ സർവഭൂതാർത്തിനാശന വിശ്വയോനേ ദൈത്യശത്രോ കൈതൊഴാം ശ്രീജഗൽപദേ. നീലകണ്ഠ പണിഞ്ഞേൻ ഞാൻ ശൂലപാണേ നമിച്ചിടാം ദക്ഷയാഗം മുടിച്ചോനെ കൈതൊഴാം പാർവതീപദേ. ധന്യൻ ഞാൻ കൃതകൃത്യൻ ഞാൻ അങ്ങയെ കാണുക കാരണം നിൻകഴൽ താരുകുമ്പിട്ടൻ ജന്മം സഫലമായി പരം. പെണ്ണാം ചരടിനാൽ ബദ്ധൻ ഞാനീ മണ്ണിൽ ജഗദ്ഗുരോ. മുക്കണ്ണൻ തമ്പുരാനെ ഞാൻ നിന്നെ ശരണമാക്കിനേൻ. മർത്യജന്മം പൂണ്ടുപാരം കേഴു ഞാൻ ദുഃഖനാശന. കണ്ടാലും ഭവഭീയാൽ വന്നാശ്രയിച്ചുള്ളൊരെന്നെ നീ. ഭുജിച്ചു ഞാൻ കഠിനമാം ഗർഭദുഃഖം സ്മരാന്തക. അന്നു തൊട്ടക്കം സഭിയാൽ ഗോകുലത്തിൽ കഴിച്ചു ഞാൻ മുടിയിൽ പൈകൾ തൻ മണ്ണുമായി വൃന്ദാവനത്തിൽ ഞാൻ. കാലിമേച്ചു നടന്നാനാ വല്ലവാജ്ഞ നടത്തുവാൻ അച്ഛൻ്റെ നന്മ കോലുന്ന നാടാം മധുര വിട്ടു ഞാൻ. ദ്വാരകാപുരിയിൽ പൂക്കാൻ മ്ലേച്ഛഭീതി മുഴുക്കയാൽ.